യു എൻ പൊതുസഭയിൽ ഭാരതത്തെ പിന്തുണച്ചും പ്രശംസിച്ചും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ. ഭാരതത്തിന്റെ വികസന കാഴ്ചപ്പാട് ലോകത്തിന് മാതൃകയെന്ന് ലോകരാജ്യങ്ങൾ. സുരക്ഷാ സമിതിയിൽ ഭാരതത്തിന് സ്ഥിര അംഗത്വം നൽകണമെന്നും ആവശ്യം. അതേസമയം ഭാരതവുമായുള്ള നയതന്ത്ര വിള്ളലിൽ കാനഡ ഒറ്റപ്പെട്ടു. ഭാരതവുമായുള്ള ബന്ധം പ്രധാനമെന്ന് കനേഡിയൻ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ. ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകം സംബന്ധിച്ച അന്വേഷണവുമായി ഭാരതം സഹകരിക്കും എന്ന പ്രതീക്ഷയിലാണ് കാനഡ. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, വിശദാംശങ്ങൾ. രോഹിണി, യു എനിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളാണ് ഭാരതത്തെ വാനോളം പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഭാരതത്തിന്റെ ഇപ്പോഴത്തെ വികസന നയങ്ങൾ ലോക രാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണ് എന്ന പരാമർശമാണ് വിവിധ ഗ്ലോബൽ സൗത്ത് രാഷ്ട്രങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഭൂട്ടാൻ, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഭൂട്ടാൻ, അതോടൊപ്പം തന്നെ സമോവ, ഡൊമിനിക്ക, സെന്റ് ലൂഷ്യ, ഗയാന, മാലദ്വീപ്സ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഭാരതത്തെ വാനോളം പ്രശംസിച്ചതെന്ന് ശ്രദ്ധേയമായി. കാരണം കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ ഇത്തരം ചെറു രാഷ്ട്രങ്ങളെ വലിയ തോതിൽ മരുന്നുകൾ ഉൾപ്പെടെ എത്തിച്ച് സഹായിക്കുകയും പിന്നീട് ഈ കോവിഡ് പ്രതിരോധ മരുന്ന് ഭാരതം സ്വയം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവ ഇത്തരം രാജ്യങ്ങൾക്ക് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. വിവിധ വികസന പ്രവർത്തനങ്ങൾക്കും ഈ ചെറു രാഷ്ട്രങ്ങളെ ഭാരതം വലിയ തോതിൽ സഹായിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലൊക്കെയാണ് ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള അയൽ രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ യു എനിൽ ഭാരതത്തെ വാനോളം പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. യു എൻ സുരക്ഷാ സമിതിയിൽ ഭാരതത്തിന് സ്ഥിരാംഗത്വം നൽകണം, അത് ലോകത്തിന്റെ തന്നെ ആവശ്യമായി മാറിയിരിക്കുന്നു എന്നാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ യു എനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ കാനഡ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയറിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്, ഭാരതവുമായി മികച്ച ബന്ധം പുലർത്താനാണ് കാനഡ എല്ലാ കാലത്തും ശ്രമിക്കുന്നത് എന്നൊരു പരാമർശമാണ് ഇദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം കാനഡ ഈ യുദ്ധത്തിൽ നിന്ന്, അതായത് ഈ നയതന്ത്ര യുദ്ധത്തിൽ നിന്നും അല്പം അയയുന്നു എന്നതിന്റെ കൃത്യമായ സന്ദേശമാണ്. കഴിഞ്ഞ ദിവസം വിവിധ ലോകരാജ്യങ്ങൾ കാനഡയെ വിമർശിച്ച് രംഗത്തെത്തുകയും ഭാരതം കൂടുതൽ ശക്തമായ നിലപാട് കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഈ നിജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്. അതുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ തന്നെയാണ് ഭാരതവുമായി ഒരു നല്ല ബന്ധമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കനേഡിയൻ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിജാറിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണത്തിൽ ഭാരതം സഹകരിക്കുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന പരാമർശവും ഈ ബിൽ ബ്ലെയറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എന്തായാലും ഗൗതം, കാനഡ ഒറ്റപ്പെടുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏതു രീതിയിലെങ്കിലും ഒരു സമവായത്തിൽ എത്താനാണ് കാനഡയുടെ ശ്രമം. രോഹിണി, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. വലിയ വിമർശനം ലോക രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്നും കാനഡയ്ക്കെതിരെ ഉണ്ടായി. പ്രത്യേകിച്ച് ക്വാഡ് രാജ്യങ്ങളൊക്കെ സംയുക്ത പ്രസ്താവന ഇറക്കിക്കൊണ്ട് കാനഡ പരോക്ഷ വിമർശനം നടത്തിക്കൊണ്ട് ഈ അന്താരാഷ്ട്ര ഭീകരവാദത്തെ സഹായിക്കുന്ന സമീപനം നിർത്തണം എന്ന പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. മാത്രമല്ല, ഭാരതമാണെങ്കിൽ കനേഡിയൻ പൗരന്മാർക്ക് വിസ ഉൾപ്പെടെ നിർത്തലാക്കിക്കൊണ്ടുള്ള കടുത്ത നയതന്ത്ര നടപടികളിലേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി. ലോക രാജ്യങ്ങളുടെ വലിയ പിന്തുണ ഈ വിഷയത്തിൽ ഭാരതത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. കാനഡ കേന്ദ്രീകരിച്ച് ഭാരത വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഭീകര ശക്തികൾക്കെതിരെ നടപടിയും ഭാരതത്തിൽ ആരംഭിച്ചു. ഈ പന്നുവിനെ പോലെയുള്ള സിക്സ് ഫോർ ജസ്റ്റിസിന്റെ തലവൻ പന്നു ഉൾപ്പെടെ പല ഭീകരരുടെയും സ്വത്തുവകകൾ പഞ്ചാബിലും ചണ്ഡീഗഡിലും ഒക്കെയായി കണ്ടുകെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയും പന്നുവിന്റെ വീടുകളിലും മറ്റും ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ് നടക്കുന്നുണ്ടായിരുന്നു. ശനിയാഴ്ച ചണ്ഡീഗഡിൽ പന്നുവിന്റെ പേരിലുള്ള 5.7 ഏക്കർ കൃഷി സ്ഥലവും അതോടൊപ്പം തന്നെ ഇയാളുടെ കുടുംബ വീടും കണ്ടുകെട്ടിയിരുന്നു. അപ്പോൾ കടുത്ത നടപടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കാനഡ കേന്ദ്രീകരിച്ച് ഭാരത വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഏതാണ്ട് 19 സിഖ് ഭീകരരുടെ പേര് വിവരങ്ങൾ അടങ്ങുന്ന പട്ടികയും ദേശീയ അന്വേഷണ ഏജൻസി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നടപടി കടുപ്പിച്ച് ഭാരതം തുടങ്ങുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കാനഡ പ്രശ്നപരിഹാരത്തിനുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നത്. പ്രതിരോധ മന്ത്രി തന്നെ ഇപ്പോൾ ഭാരതവുമായുള്ള ബന്ധം അത് മികച്ച രീതിയിൽ തുടരണം എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.